فإن أبغض الناس إلى الله النوم الأكول. سيدنا رسول الله صلى الله عليه وسلم حبيباي തങ്ങൾ പറഞ്ഞു, ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഏറ്റവും ദേഷ്യമുള്ള ആളുകൾ ആരാണ്? പടച്ചവനെ ഏറ്റവും വെറുപ്പുള്ള ആളുകൾ മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്നവൂമുൽ അക്കൂൽ, കൂടുതലായി ഉറങ്ങുന്നവരും കൂടുതലായി ഭക്ഷണം കഴിക്കുന്ന ആളുകളുമാണ്. കൂടുതൽ വറക്കും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ആളുകളാണ്. ഇത് രണ്ടും ഒന്നും രണ്ടും അങ്ങനെ കലച്ചനുള്ള സാധനം. കൂടുതൽ ഭക്ഷിച്ചാൽ കൂടുതൽ വറക്കുണ്ടോ? അങ്ങനെയാണ്. കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ വറക്കുണ്ടോ? അപ്പൊ രണ്ട് വിഭാഗം ആളുകളെയും, കൂടുതൽ വറങ്ങുന്നവരെയും കൂടുതൽ ഭക്ഷിക്കുന്നവരെയും അള്ളാഹുവിന്റെ ആ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല വെറുത്ത ആളുകളാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ കൊല്ലങ്ങൾ, ആ കൊല്ലങ്ങളിൽ കഴിഞ്ഞുപോയ ആളുകളുടെ ജീവിതമൊന്ന് പരിശോധിച്ചു നോക്കിയാൽ, ഔലിയാക്കൾ ഔലിയാക്കളായത് ഇത് രണ്ടും ഉപേക്ഷിച്ചതുകൊണ്ടാണ്. തീറ്റിയില്ല, ഉറക്കില്ല. അവർ തീറ്റി ഉറച്ചു, വർക്ക് ഉറച്ചു, ഔലിയാക്കളായി. തമ്മാടികൾ തമ്മാടികളായത് മുഴുവനും തീറ്റി അധികരിച്ചതുകൊണ്ടാണ്. കുറെ തിന്നതുകൊണ്ട് കുറെ വർക്ക് വരും, അവർക്ക് കുറെ വികാരങ്ങൾ വരും, കുറെ ഹറാമുകൾ ചെയ്യാൻ തോന്നും, ഹറാമു ചെയ്യും. അങ്ങനെ അവർ അള്ളാഹുവിൽ നിന്ന് അകന്നുപോയി. അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളോ അവർ തീറ്റി ഒഴിവാക്കി. തീറ്റി ഒഴിവാക്കുമ്പോൾ പിന്നെ വറക്കില്ല. വറക്കില്ലാതിരിക്കുമ്പോൾ പിന്നെ ആ സമയങ്ങളിൽ മുഴുവനും അള്ളാഹുവിന് വേണ്ടി ഇബാദത്തും ഖുർആനോത്തും ദിക്കറും സ്വലാത്തും ഇങ്ങനെ അതിരായവർ ബന്ധപ്പെട്ടപ്പോ ഔലിയാക്കളായി. അപ്പൊ ഔലിയാക്കൾ ഔലിയാക്കളായത് തീറ്റൊഴിവാക്കിയത് കൊണ്ടാണ്. തമ്മാടികൾ തമ്മാടികളായത് തീറ്റി അധികരിപ്പിച്ചത് കൊണ്ടാണ്. അപ്പൊ ഏതുമാവട്ടെ, പരിശുദ്ധമായ റമദാൻ കടന്നു വരുന്നത് കൊണ്ട്, ആ റമദാനുമായിട്ടുള്ള സംസാരമായതുകൊണ്ട് തീറ്റിയും ഉറക്കും പ്രധാനപ്പെട്ട വിഷയം റമദാൻ. അതെ, റമദാൻ അത് ഇബാദത്തിന്റെ മാസമാണ്. ഇബാദത്ത് അധികരിപ്പിക്കേണ്ട മാസമാണ്. അതല്ലാതെ നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഈ പറഞ്ഞു വെച്ചതുപോലെ എങ്ങനെ റമദാനിന്റെ 30 ദിവസം നമ്മുടെ വീടുകളിൽ നോമ്പ് തുറക്കുന്ന ആ അല്ലെങ്കിൽ മുത്താഴം അത്താഴം ഇതിന്റെ ഒരുക്കത്തിലാണ് ആളുകൾ മുഴുവനും. അല്ലെ, ഇപ്പോ ഏത് പീടികയിൽ പോയാൽ ഭയങ്കര തിരക്കാണ്. പെട്ടെന്ന് സാധനം ഒന്ന് കിട്ടൂല, പോയി രാവിലെ ഓർഡറാക്കിയാൽ വൈകുന്നേരം പോയാൽ കിട്ടും. കാത്തിട്ട് മറ്റുള്ള ദിവസങ്ങളിൽ കൊണ്ടുവരുന്നത് പോലെ ഇപ്പൊ പോയാൽ കിട്ടൂല. എന്താ റമദാനിന്റെ പാക്കേജുകളാണ്, റമദാനിന്റെ പാക്കേജുകളാണ്. സാധനങ്ങൾ മുഴുവനും കെട്ടിവെച്ച് ആറപ്പി ഇല്ലാത്ത ഐറ്റംകളില്ല. നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെല്ലാം സാധനങ്ങളുണ്ടോ അത് മുഴുവനും കെട്ടി പാക്ക് ചെയ്ത് റെഡി ചെയ്ത് വെച്ചിരിക്കുക. ഓരോ വീടുകളിൽ, രിക്ഷകളിലും പിന്നെ മറ്റു ടെമ്പോകളിലും അതിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ റമദാനിന്റെ ഒരുക്കം. അങ്ങനെയാ മഹാന്മാരുടെ ഒരുക്കം പോലെയല്ല നമ്മുടെ ഒരുക്കം എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മറ്റൊന്ന്, നമ്മുടെ ഈ സൂര്യനും അതുപോലെ നമ്മുടെ ദഹന പ്രക്രിയക്കും ഭയങ്കരമായ കലക്ഷൻ. നാം തിന്ന സാധനങ്ങൾ അത് ദഹിക്കണ്ടേ? ആ ദഹന ക്രിയക്കും സൂര്യനും ഭയങ്കരമായ ബന്ധമാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ അമ്പിയാക്കളുടെ തീറ്റി എങ്ങനെയായിരുന്നു ചരിത്രത്തിൽ കാണാം, കിതാബുകളിൽ കാണാം. അമ്പിയാക്കളുടെ ഭക്ഷണം കഴിക്കൽ എങ്ങനെയായിരുന്നു? ഒന്നിരിക്കലോ ഖുബൈലൽ മഗ്‌രിബ് അല്ലെങ്കിൽ ബുഅൈദൽ മഗ്‌രിബ് എന്നാണ്.
മഗരിബിന്റെ തൊട്ടു മുമ്പാണ് അമ്പിയാക്കളുടെ ഭക്ഷണം, അല്ലെങ്കിൽ മഗരിബിന്റെ തൊട്ടു പിന്നെയാണ് അമ്പിയാക്കളുടെ ഭക്ഷണം. രാത്രി അമ്പിയാക്കൾ ഭക്ഷണം കഴിക്കാറില്ല. ഇന്നും കുറെ സുഫിയാക്കളുടെ ജീവിതം അങ്ങനെയാണ്, രാത്രി ഭക്ഷണം കഴിക്കാറില്ല. എന്തുകൊണ്ട്? രാത്രി സൂര്യനില്ലാത്ത സമയമാണ്, സൂര്യൻ അസ്തമിച്ച സമയമാണ്. അപ്പൊ ആ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ ദഹന പ്രക്രിയ ശരിയായിട്ട് നടക്കൂല. അതുകൊണ്ട് മഹാന്മാരായ അമ്പിയാക്കള് ഒന്നിരിക്കലോ സൂര്യൻ അസ്തമിക്കുന്നതിന് കുറച്ച് മുമ്പ്, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഉടനെ അവര് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഭക്ഷണം എന്താ? നമ്മളെ പോലത്തെ ഭക്ഷണമൊന്നുമല്ല, ഒരു ഗ്ലാസ് വെള്ളം കാരക്കയുടെ ഒരു കീറായിരുന്നു. മഹാന്മാരായ അമ്പിയാക്കളുടെ ഭക്ഷണം അങ്ങനെയായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണം വശദ്ദ മിൻ ശഹബിൻ അഹ്ഷാഅഹു വതവാ തഹ്ത അൽഹിജാറത്തി കസ് ഹംതുറഫൽ അദമി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാന്മാരായ സ്വഹാബത്തും ഖന്ദഖിന്റെ കുഴിങ്ങനെ കീറുന്ന സമയത്ത് വലിയ ഒരു പാരക്കല്ല് പ്രത്യക്ഷപ്പെട്ടു. സ്വഹാബത്തിന് ഒന്നടങ്കം കൂടിയിട്ട് അതിനെ പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോ ആ കല്ല് പൊട്ടുന്നില്ല. അവസാനമായി ഹബീബായ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇരുമ്പ് പൊട്ടിക്കുന്ന ആ കല്ലിനെ പൊട്ടിക്കുന്ന ഇരുമ്പിന്റെ ആയുധമായി അവിടെ എത്തി. എന്നിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ കയ്യിലുള്ള ആയുധം ആഞ്ഞ് പൊക്കിയിട്ട് കല്ലിയിലേക്ക് അടിക്കാൻ നോക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ ആ വസ്ത്രമൊന്നിങ്ങനെ കുറച്ച് പൊങ്ങിപ്പോയി. വസ്ത്രം ഇങ്ങനെ കുറച്ച് പൊങ്ങിയപ്പോ മഹാന്മാരായ സ്വഹാബത്ത് കണ്ട കാഴ്ച വളരെ അത്ഭുതപ്പെടുന്ന കാഴ്ചയായിരുന്നു. എന്താ? അവിടുത്തെ പള്ള പൊട്ടിപ്പിടിച്ച പള്ള, ഭക്ഷണം കഴിക്കാതെ റസൂലുള്ളാഹി തങ്ങളുടെ വയറ് പൊട്ടിപ്പിടിച്ചിട്ടുണ്ട്. ആ പൊട്ടിപ്പിടിച്ചത് മഹാന്മാരായ സ്വഹാബത്തിന് അറിയണ്ട, എന്റെ വിശപ്പ് കൊണ്ട് വയറ് അടിയിക്ക് പോയിട്ടുണ്ട്, അറിയണ്ട എന്ന് പറഞ്ഞ് അവിടെ റസൂലുള്ളാഹി തങ്ങൾ കല്ല് വെച്ച് കെട്ടിയതാണ്, വയറിൽ കല്ല് വെച്ച് കെട്ടിയതാണ്. കാരണം ആ മെലിഞ്ഞു ഒട്ടിയ വയറ് കണ്ടാൽ മഹാന്മാരായ സ്വഹാബത്ത് വേജാറാവൂലെ, സ്വഹാബത്ത് പ്രയാസപ്പെടൂലെ, അതറിയാതിരിക്കാൻ വേണ്ടിട്ട് അവിടുത്തെ പള്ളക്ക് റസൂലുള്ളാഹി തങ്ങള് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ആ ഖന്ദഖ് കുഴിക്കുന്ന ചടങ്ങിൽ വിശപ്പ് സഹിക്കാൻ കഴിയാത്ത ഹബീബായ തങ്ങൾ അവിടെ പങ്കെടുത്തത്. അങ്ങനെയാ വയറ് നിറച്ചു പോയതല്ല, വയറ് നിറഞ്ഞ വയറിൽ ഒന്നുമില്ല എന്നത് സ്വഹാബത്ത് അറിയണ്ട. ആ രൂപത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച് കാണിച്ചു പോയ മഹാനാ സമാന്മാരായ അമ്പിയാക്കൾ മുഴുവനും അങ്ങനെയായിരുന്നു. അവരുടെ ഭക്ഷണം ചെറിയൊരു ഭക്ഷണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹിയാണ് ഏറ്റവും വലിയ ഡോക്ടർ. റസൂലുള്ളാഹി തങ്ങൾ നോമ്പിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അത്തായം കഴിക്കുന്നതിന് എത്ര പിന്തിപ്പിക്കാൻ കഴിയുന്നുണ്ടോ അത്ര നിങ്ങൾ പിന്തിപ്പിക്കണം എന്നാ. അത്തായം രണ്ടു മണിക്ക് കഴിക്കുന്ന സാധനമല്ല, മൂന്ന് മണിക്ക് കഴിക്കുന്ന സാധനമല്ല, ബാങ്കിന് തൊട്ടു മുമ്പ്. അതായത് നമ്മുടെ ഫുഖഹാക്കളൊക്കെ പറയുന്നത് അത് കഴിച്ചാൽ കഴിച്ചിട്ട് ഒരു 50 ആയത്ത് തോന്നുന്ന സമയം ഉണ്ടായാൽ മതിയല്ലോ, അത്ര നിങ്ങൾ ഇങ്ങോട്ട് ഭരിക്കണം. അത്തായം നോമ്പ് തുറക്കുന്നതോ ഇഫ്താറോ, ഇഫ്താർ നിങ്ങൾ പെട്ടെന്നാക്കണോ. കുറെ സൂഫി ആയിട്ടാ കുറച്ച് ബാങ്കല്ല കഴിയട്ടെ, അവന്റെ ബാങ്ക് കഴിയട്ടെ, ഓന്റെ ബാങ്ക് കഴിയട്ടെ, അങ്ങനല്ല. നമ്മളെ ബാങ്ക് കഴിഞ്ഞാ പിന്നെ അതഞ്ചോട്ട് കഴിയത് മുട്ടത്ത്, നമുക്കൊരു സമയമുണ്ട്. നോമ്പ് തുറ എന്ന് പറഞ്ഞ പെട്ടെന്നാക്കണമെന്നാണ്. പെട്ടെന്നാല് മകരിവിന് കുറെ മുമ്പല്ല, മകരിവിന്റെ സമയമായാ പിന്നെ വൈറ്റിംഗ് ഇല്ല, പെട്ടെന്ന് കഴിക്കണം. അത്രയോ അത്രയോ എത്ര നിങ്ങൾക്ക് പിന്തിപ്പിക്കാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ പിന്തിപ്പിക്കണം. നിങ്ങൾ നോക്ക് മോമിനിങ്ങള്, നേരത്തെ പറഞ്ഞ ഭയങ്കര കളിച്ചനല്ല, ദഹന പ്രക്രിയക്കും സൂര്യനും വലിയ സംബന്ധം ഉണ്ടെന്നാണ്. അപ്പൊ എന്താ റസൂൽ പഠിപ്പിച്ചത്? രാത്രി കഴിക്കണ്ട, നിങ്ങൾ രാത്രി കഴിക്കണ്ട. അത്തായം കഴിച്ചാൽ കഴിച്ച് നിസ്കരിച്ച പാട് സൂര്യൻ ഉദിക്കും, അപ്പൊ നിങ്ങൾ ദഹനം നല്ല രൂപത്തിൽ നടക്കും.
നോമ്പ് തുറ അങ്ങനെയാണ്. നോമ്പ് തുറ പെട്ടെന്ന് കഴിച്ചാൽ സൂര്യൻ അസ്തമിക്കുന്ന ആ സമയമായിരിക്കും സൂര്യന്റെ ചെറിയൊരു പന്തണ്ടാവും. ഇങ്ങനെ കഴിച്ചത് പെട്ടെന്ന് അത് ദഹിച്ചു പോകും. ഏറ്റവും വലിയ ഡോക്ടറാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ പറഞ്ഞു, തസഹറു, നിങ്ങൾ അത്തായം കഴിക്കൂ, ഫഇന്ന ബിസ്സുഹൂരി ലബറക, ആ അത്തായത്തിൽ നിങ്ങൾക്ക് വലിയ ബർക്കത്തുണ്ടെന്നാണ്. എങ്ങനെയാ അത്തായം കഴിക്കേണ്ടത്? എങ്ങനെയാ? ഇന്നലെ നോമ്പ് തുറക്കാനുണ്ടാക്കിയ എണ്ണക്കടി കുറെ ബാക്കിയുണ്ട്, മണ്ണിയുണ്ട്, പിന്നെ കത്തപ്പുണ്ട്, ബത്തരുണ്ട്, എല്ലാം കൂടി അടിക്കല അല്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു മുറുക്ക് വെള്ളം കുടിച്ചാ മതി, അത്ര കുടിച്ചാ മതി അത് ബർക്കത്ത. വലവ് ബിജുറത്യമായി നിങ്ങൾ പറഞ്ഞ വലവ് ഇനായിമായി എന്നല്ല, വെള്ളത്തിന്റെ പാത്രം കുടിക്കണമെന്നല്ല. ഇനി ഏതായാലും പകരി പോലെ നമുക്ക് വെച്ചരുവല്ലേ ഒട്ടകത്തെ പോലെ. ഒട്ടക യാത്ര ചെയ്യുന്നതിന് മുമ്പ് എത്ര വെള്ളം കുടിച്ചു വെക്കുന്ന സ്റ്റോക്ക് പോകുമ്പോ ആണെങ്കിലും, പിന്നെ അതുപോലെ നമ്മുടെ നോമ്പ് തുറന്നു ഒട്ടകം പോലെ. മകരിമിന് മകരിമിന് തുടങ്ങിയാലും പിന്നെ ഭക്ഷണം തന്നെയാണ്. പിന്നെ ഏതായാലും അത്തായത്തിനും പറയണ്ട, ഇന്നലത്തെ ആ ഇതുണ്ടാവും, സമൂസ ഉണ്ടാവും, പിന്നെ എണ്ണ കഴിക്കുണ്ടാവും, എണ്ണ ഉണ്ടാവും, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് മുറിച്ചിട്ട് ഇത് ഫ്രിഡ്ജിൽ നിറച്ച് വെച്ചിട്ടുണ്ടാവും. എല്ലാം വെക്കും അത്തായത്തിൽ ആദ്യ അറ്റാടിയാണ്. കാരണം മകരിമോലെ പോകേണ്ട സമയം ആ രൂപത്തിൽ അങ്ങനെയല്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മളെ വിഷയം പറഞ്ഞല്ല സ്വാലിഹീങ്ങൾ, നമ്മൾ എന്തും പറഞ്ഞിട്ട് കാര്യത്തില്ല. റമദാൻ വരാൻ വേണ്ടി കാക്കതയില്ല നമുക്ക്, എന്തിനു അടിക്കാ നമുക്കാക്കുന്നതാണ്. അതായത് മഹാന്മാരുടെ വിഷയം പറയാം, ബർക്കത്തിന് വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വലവും ബിച്ചുറുഹത്തിമായി, ഒരു വെള്ളത്തിന്റെ പാത്രം കുടിക്കണമെന്നല്ല, ഒരു മുറുക്ക് വെള്ളം കുടിക്കും, അത് അത്തായാണ്. ആ അത്തായത്തിൽ വലിയ ബർക്കത്തുണ്ടാവുന്ന. അപ്പൊ ഏതായാലും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വിഷയം വളരെ കറക്റ്റാണ്. നോമ്പ് തുറക്കൽ പെട്ടെന്നാക്കണം, അത്തായം അത് എത്ര പിന്തിപ്പിക്കാൻ കഴിയുന്നുണ്ടോ അത്ര പിന്തിപ്പിക്കണം. കാരണം ഈ രണ്ടിനും സൂര്യന്റെ ഒരു കലക്ഷൻ ഉണ്ടാവും, ആ കലക്ഷനിൽ നമ്മുടെ ദഹന പ്രക്രിയ വളരെ കറക്റ്റായി നടക്കുമെന്നതാണ്. അപ്പൊ ഏതുമാവട്ടെ, പറഞ്ഞു വന്നത് പരിശുദ്ധമായ റമദാൻ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ്, മിനിമം എത്ര നമ്മുടെ തീറ്റി കുറയ്ക്കാൻ കഴിയുന്നുണ്ടോ അത്ര കുറച്ചാൽ നമ്മുടെ വറക്ക് കൊഴിയും, കുറയും. കുറയുമ്പോൾ നമ്മുടെ കിട്ടുന്ന സമയങ്ങളൊക്കെയും അള്ളാഹു പൊരുത്തപ്പെടുന്ന നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് റമദാനിന് അവസാനം ഒരു വെള്ളിയാഴ്ച സലാം പറയലുണ്ട്. അസ്സലാമു അലൈക യാ ശഹർ റമദാൻ എന്ന് പറഞ്ഞൊരു സലാം പറയുന്ന ആ ദിവസം റമദാൻ നമുക്കും തിരിച്ച് സലാം പറയുന്ന, നമ്മ അങ്ങോട്ട് പറയുമ്പോ റമദാൻ ഇങ്ങോട്ടും പറയും. ആ പറയുമ്പോ റമദാൻ സന്തോഷത്തോടു കൂടി പോണോ? ഞാൻ ഓനെ വിട്ടുപോവല്ല. ഒരു രണ്ട് ചങ്ങായിമാർ വിട്ടുപിരിയുമ്പോൾ രണ്ടാൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷമുണ്ടല്ല, ആ രണ്ട് വിഷമം നമുക്കുണ്ടാവണോ? റമദാനിന് ഉണ്ടാവണം. ആ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ആ റമദാനിൽ നല്ല അമലുകൾ ധാരാളം ചെയ്യേണ്ടത് നമ്മുടെ കടപ്പാടാണ്. അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പടച്ചവനെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റമദാനിന്റെ ഓരോ സമയങ്ങളും പടച്ചവനെ അത് വിലപ്പെട്ടതാണ് നമുക്കറിയാം. ആ വിലപ്പെട്ട സമയത്തിൽ വിലപ്പെട്ട ഒരുപാട് അമലുകൾ ചെയ്യാൻ നമുക്ക് നീ ആഫിയത്ത് താറുമ്പോ, ആരോഗ്യം താറുമ്പ, ഈമാൻ താറുമ്പോ, സന്മനസ് താറുമ്പ. പടച്ചവനെ റമദാനല്ലാത്ത മാസങ്ങളിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ ധാരാളം ചെയ്തവരാ. ആ തെറ്റുകൃത്യങ്ങളിൽ നിന്ന് മുഴുവനും റമദാൻ മാസം അള്ളാഹുവേ അകന്നു നിൽക്കാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാൻ. അള്ളാഹുവേ പരിശുദ്ധ റമദാനിൽ ഞങ്ങൾക്ക് ധാരാളമായി നീ ബറക്കത്ത് ചൊരിയണേ അള്ളാ, ഖൈറ് ചൊരിയണേ അള്ളാ, സന്തോഷം ചൊരിയണേ അള്ളാ. നമ്മുടെ പള്ളികള് റബ്ബെ ആൾക്കൂട്ടങ്ങളെ കൊണ്ട് നീ തുറക്കണേ അള്ളാ. റബ്ബെ ആളുകൾക്ക് പരിശുദ്ധമായ റമദാനിന്റെ ദിവസങ്ങളിലെങ്കിലും പടച്ചവനെ നമ്മുടെ പള്ളിയിൽ കടന്നു വരാനുള്ള നല്ല ഒരു മനസ്സ് നീ കൊടുക്കണേ അള്ളാ. പടച്ചവനെ ഗൾഫിലും അതുപോലെ ദൂരദൂരമുള്ള സ്ഥലങ്ങളിൽ കഷ്ടപ്പെടുന്ന, അധ്വാനിക്കുന്ന എത്രയോ നമ്മുടെ കുടുംബങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്, സ്നേഹിതന്മാരുണ്ട്, നമ്മുടെ സ്ഥാപനങ്ങള്, പള്ളികള്, മദ്രസകള്, റബ്ബെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന എത്രയോ ആളുകൾ, അവരൊക്കെയും നീ സഹായിക്കണേ അള്ളാ. അവരൊക്കെയും നീ സഹായിക്കണേ അള്ളാ. എന്റെ പ്രത്യേകമായ ബർക്കത്ത് കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ.
അല്ലാഹുവേ, നമ്മിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരിൽ നിന്ന് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് എത്രയോ ആളുകൾ മരിച്ച് ഇന്ന് പള്ളിക്കാട്ടിലാണ് കബറിൽ കിടക്കുന്നവരാണ് റബ്ബെ. അല്ലാ, അവരുടെ കബറൊന്ന് നീ വിശാലമാക്കണേ അല്ലാ, അവരുടെ കബറൊന്ന് പ്രകാശിപ്പിക്കണേ അല്ലാ. സ്വാലിഹീങ്ങൾക്ക് നൽകുന്ന എല്ലാ സന്തോഷങ്ങളും ധാരാളമായി അവരുടെ കബറുകളിൽ നീ ചൊരിയണേ അല്ലാ. بحق سيدنا محمد صلى الله عليه وسلم آمين. بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم.